To view this video in English, please click the link given above. പന്ത്രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. നമ്മൾ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇംപ്ലാന്റേഷൻ വരെയുള്ള ഭാഗം പഠിച്ചു കഴിഞ്ഞു. ഇന്ന് നമുക്ക് എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻസും പ്ലസൻറ്റ ഫോർമേഷനും ഡിസ്കസ് ചെയ്യാം. നമ്മുടെ ഫീറ്റസ് ബ്ലാസ്റ്റോസിസ്റ്റ് സ്റ്റേജിൽ അത് എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്തു എന്ന് നമ്മൾ കണ്ടു. അതിനുശേഷം അത് ഗ്യാസ്ട്രുലേഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ രണ്ട് എംബ്രിയോണിക് ലെയേഴ്സ് ആദ്യം ഉണ്ടാകും, എക്ടോഡേമും എൻഡോഡേമും. പിന്നീട് എക്ടോഡേമിൽ നിന്ന് ഒരു പ്രത്യേക ഒരു മൂവ്മെൻറ്റ് വഴി ഒരു മീസോഡേം എന്നുള്ളൊരു മിഡിൽ ഒരു ലെയറും കൂടി ഫോം ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ട്രിപ്ലോ ബ്ലാസ്റ്റിക് എന്ന് പറയുന്നത്. മൂന്ന് എംബ്രിയോണിക് ലെയേഴ്സാണ് ഉള്ളത്. ഇതിൽ നിന്നാണ് നമ്മുടെ പല ഓർഗൻസും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് വരുന്നത്. അതിൽ തന്നെ മീസോഡേമിന് എക്ടോഡേമുമായിട്ട് കമ്പൈൻ ചെയ്യാനും അതുപോലെ തന്നെ എൻഡോഡേമുമായിട്ട് കമ്പൈൻ ചെയ്യാനുമുള്ള കഴിവുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന നാല് എക്സ്ട്രാ ലെയേഴ്സ് ഈ എംബ്രിയോയുടെ പുറത്തുണ്ടാകും. എന്തിനു വേണ്ടിയിട്ടാണ്? അഡീഷണൽ പ്രൊട്ടക്ഷനും മറ്റ് ഫംഗ്ഷൻസിനും വേണ്ടിയിട്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കിന്ന് പഠിക്കാം. ഈ നാല് ലെയേഴ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തേത് അമ്നിയോട്ടിക് ലെയർ അല്ലെങ്കിൽ അമ്നിയോൺ എന്ന് പറയും, രണ്ടാമത്തേത് യോക്സാക്, മൂന്നാമത്തേത് അലൻറ്റോയിസ്, നാലാമത്തേത് കോറിയോൺ എന്നതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ ഓരോന്നിൻ്റെയും ഫംഗ്ഷൻ നോക്കാം. ആദ്യമായിട്ട് അമ്നിയോൺ അഥവാ അമ്നിയോട്ടിക് ക്യാവിറ്റി, അതിന് ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് നിറഞ്ഞിരിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ്. അപ്പോൾ കുഞ്ഞ് വളരുന്നത് പൂർണ്ണമായും ഈ അമ്നിയോട്ടിക് ഫ്ലൂയിഡിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഫംഗ്ഷൻസ്? ഒന്നാമതായിട്ട് ഇത് ഡെസിക്കേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഉണങ്ങി ഡ്രൈനസ് ഉണ്ടാവാതിരിക്കാൻ ഫീറ്റസിന് അതിനായിട്ടാണ് ഇത് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതൊരു ഇഫക്റ്റീവ് ഷോക്ക് അബ്സോർബറായിട്ടും ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. കുട്ടിക്ക് വലിയ ഡാമേജ് ഒന്നും വരാതെ ഷോക്ക് അബ്സോർബറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഇനി ഈ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് എക്ടോഡേമും മീസോഡേമും കൂടി ചേർന്നിട്ടാണ്. ഇനി അടുത്ത ഇതിനെ പറയുന്ന പേരാണ് എംബ്രിയോണിക് ഗട്ട്. ഈ എംബ്രിയോണിക് ഗട്ടിൽ നിന്നുണ്ടായിരിക്കുന്ന മറ്റൊരു ക്യാവിറ്റിയാണ് യോക്സാക്. ഈ യോക്സാക്ക് എന്ന് പറയുന്നത് മീസോഡേമും എൻഡോഡേമും തമ്മിൽ ചേർന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ലെയറാണ്. ഇനി ഈ യോക്സാക്കിൻ്റെ ഫംഗ്ഷൻ നോക്കിയാൽ, ആദ്യത്തെ നാലാഴ്ച ഈ എംബ്രിയോയുടെ ആവശ്യമുള്ള വളർച്ചയ്ക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ഡിറൈവ് ചെയ്യുന്നത് യോക്സാക്കിൽ നിന്നാണ്. ഒപ്പം തന്നെ ആർ ബി സി എംബ്രിയോയ്ക്ക് വേണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നതും യോക്സാക്കാണ്, ആദ്യത്തെ നാലാഴ്ച മാത്രം. ഓക്കെ, ഇനി അടുത്ത് വരുന്നത് ഒരു സോസേജ് ഷേപ്ഡ് ഒരു പൗച്ചാണ്. അതിൻ്റെ പേരാണ് അലൻറ്റോയിസ്. അലൻറ്റോയിസും എംബ്രിയോണിക് ഗട്ടിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതും എൻഡോഡേമും മീസോഡേമും ചേർന്നാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് യൂറിനറി ബ്ലാഡർ ഓഫ് ദ എംബ്രിയോ എന്ന് പറയാം. ഒപ്പം തന്നെ ഇത് പ്ലസൻറ്റയിലേക്ക് ബ്ലഡ് വെസൽസ് പ്രൊവൈഡ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. ഇനി അവസാനമായിട്ടുള്ള ഒരു ലെയറാണ് കോറിയോൺ എന്ന് പറയുന്നത്. ഈ കോറിയോണും ഇതിലെ അവസാനം, ആക്ച്വലി കോറിയോണും ട്രോഫോബ്ലാസ്റ്റും കൂടിയാണ് ചേരുന്നത്. ഈ കോറിയോൺ ഉണ്ടാക്കിയിരിക്കുന്നത് എക്ടോഡേമും മീസോഡേമും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ നിങ്ങൾ ഓർക്കുക, പുറത്തുള്ള ഈ അമ്നിയോണും കോറിയോണും എക്ടോഡേമും മീസോഡേമും, അകത്തുള്ള ഈ അലൻറ്റോയിസും യോക്സാക്കും രണ്ടും എംബ്രിയോണിക് ഗട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് രണ്ടും എൻഡോഡേമും മീസോഡേമും ചേർന്നിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി ഈ കോറിയോൺ, അതായത് ഈ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ് ട്രോഫോബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്താണ് കോറിയോൺ. എല്ലാത്തിനും കൂടി പുറത്തായിട്ട് ഈ കോറിയോൺ എന്ന് പറയുന്നത് ട്രോഫോബ്ലാസ്റ്റും കൂടെ ചേർന്നിട്ട് നമ്മൾ പറയുന്ന ഒരു ലെയറാണ്. അപ്പോൾ ഈ ട്രോഫോബ്ലാസ്റ്റ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഉണ്ടാക്കും. അതിനെ പറയുന്ന പേരാണ് കോറിയോണിക് വില്ലൈ. അപ്പോൾ ഈ കോറിയോണിക് വില്ലൈയാണ് പ്ലസൻറ്റ ഫോർമേഷന് സഹായിക്കുന്നത്. അപ്പോൾ നമുക്കിനി പ്ലസൻറ്റ ഫോർമേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കറിയാം, ഒരു കുഞ്ഞ് കൺസീവ് ചെയ്ത് കഴിഞ്ഞാൽ, ഇംപ്ലാന്റേഷൻ നടന്നു കഴിഞ്ഞാൽ, പിന്നീടുള്ള 9 മാസവും പ്ലസ് ഓർ മൈനസ് 10 ഡേയ്സും കുട്ടി എവിടെയാണുള്ളത്? അമ്മയുടെ വൂമ്പിനകത്ത്, അതായത് യൂട്രസിനകത്താണ് ഉള്ളത് അല്ലേ. അമ്മയുടെ യൂട്രസിനകത്തുള്ള ഒരു അമ്നിയോട്ടിക് ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഒരു എംബ്രിയോണിക് ബാഗിനകത്താണ് കുട്ടി കിടക്കുന്നത്. ഇപ്പോൾ അമ്നിയോട്ടിക് ബാഗിനകത്ത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഫ്ലൂയിഡിൽ കിടക്കുന്ന കുട്ടിക്ക് ഈ 9 മാസം വളർച്ചയ്ക്ക് ആവശ്യമായ ഓക്സിജനും ന്യൂട്രിയൻസും ഒക്കെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ശരീരത്തിലുണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് വേസ്റ്റ് മെറ്റീരിയൽസും ഒക്കെ പുറത്ത് കളയുകയും വേണം. അപ്പോൾ അതിനായിട്ട് ആ കുഞ്ഞിനെ സഹായിക്കാൻ ആര് മാത്രമേ ഉള്ളൂ? അമ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ അമ്മയുമായിട്ട് കുഞ്ഞ് ആദ്യമായി ഉണ്ടാക്കുന്ന ഒരു കണക്ഷനാണ് പ്ലസൻറ്റ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിനിൽ കണ്ടു, ഔട്ടർ പാർട്ട് ഓഫ് ദാറ്റ് മെംബ്രെയിൻ എന്താണ്? കോറിയോൺ അല്ലേ. അതിൻ്റെ പുറത്തായിട്ട് ട്രോഫോബ്ലാസ്റ്റും കൂടി വന്നിട്ട് അത് ട്രോഫോബ്ലാസ്റ്റ് വില്ല, കോറിയോണിക് വില്ലേ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇനിയിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. ഇത് അമ്മയുടെ യൂട്രസ് ആണ്.
ഞാൻ വരച്ചിരിക്കുന്നത് യൂട്രിന്റെ ഒരു വോൾ ആണ് ഇത് ഫലോപ്പിയൻ ട്യൂബ് ഇങ്ങനെ വന്നു യൂട്രിൻ വോൾ അപ്പോൾ യൂട്രിൻ വോളിൽ ഏറ്റവും ഔട്ടർ പാർട്ടാണ് യൂട്രിൻ വോൾ എന്ന് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നു ഈ നീല കളറിലുള്ളത് ഈ യൂട്രിൻ വോൾ എന്ന് പറയുന്നത് ഈ ല്യൂട്ടിയൽ ഫേസിൻ്റെ സമയത്ത് പ്രൊജസ്ട്രോൺ ധാരാളമായി ഉള്ളത് കൊണ്ട് തന്നെ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത് അല്ലേ മെൻസ്ട്രൽ സൈക്കിൾ നമ്മൾ പഠിച്ചു ല്യൂട്ടിയൽ ഫേസ് ആകുമ്പോൾ നല്ല തിക്കാവുന്നുണ്ട് ഒപ്പം അതിൽ കുറേ സ്പൈറൽ ആർട്ടറീസും ഒക്കെ ഉണ്ടാകുന്നുണ്ട് കാരണം കൂടുതൽ കുട്ടികളുള്ള ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ബ്ലഡ് വെസൽസും അതിൽ ഫോം ചെയ്തിട്ടുണ്ട് ഇനി ഈ ബ്ലഡ് വെസൽസിന് ഞാനിവിടെ വരച്ചിട്ടുണ്ട് ഇത് ആർട്ടറിയാണ് റെഡ് കളറ് കണ്ടെയ്നിങ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ആൻഡ് ന്യൂട്രിയൻസ് പിന്നെ വെയിൻസിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട് ഇനി ഇത് ഈ യൂട്രിൻ വോളിനടുത്ത് അടുത്തൊരു പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും ആ പ്ലേറ്റ് ലൈക്ക് സ്ട്രക്ചറിൻ്റെ പേരാണ് ബേസൽ പ്ലേറ്റ് ഇനി ഈ ന്യൂട്രിൻ വോളിൽ നിന്ന് വരുന്ന ഈ ബ്ലഡ് വെസൽസ് ഈ ബേസൽ പ്ലേറ്റിലൂടെ കടന്നിട്ട് ഇവിടേക്ക് ഓപ്പൺ ചെയ്യുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഈ ആർട്ടറിയിൽ നിന്ന് വരുന്ന ബ്ലഡ് ഇങ്ങോട്ട് അങ്ങ് തുറന്നു വിടുകയാണ് ഒരു നമ്മളിപ്പോൾ ഒരു പൈപ്പ് തുറന്നൊരു കനാലിലോട്ട് വിടുന്നത് പോലെ ഒരു സ്പേസാണിത് നമ്മളിപ്പോൾ ഇത്രയും നാൾ പഠിച്ചത് നമ്മുടെ ബോഡിയിൽ എപ്പോഴും ആർട്ടറി വന്നിട്ട് ക്യാപ്പിലറി ആയി ക്യാപ്പിലറി ജോയിൻ ചെയ്ത് വെയിനായിട്ട് മാറുന്നു എന്നാണ് അല്ലേ പക്ഷേ ഇവിടെ അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു സംഭവമാണ് ഇവിടെ അത് അങ്ങനെ സംഭവിക്കുന്നില്ല ആർട്ടറി ജസ്റ്റ് അതിനകത്തുള്ള ബ്ലഡ് ഇങ്ങനെ ഈ ഒരു സ്പേസിലേക്ക് അങ്ങ് ഒഴുക്കുകയാണ് അപ്പോൾ അതൊരു ബ്ലഡ് സ്പേസാണ് ഒരു ക്യാവിറ്റിയാണ് ബ്ലഡ് ഫീൽഡ് ക്യാവിറ്റിയാണ് ഓക്കെ അപ്പോൾ ഇപ്പോൾ ഇവിടെയുള്ള ഈ ബ്ലഡിൽ അമ്മയുടെ ന്യൂട്രിയൻസും ഓക്സിജനും എല്ലാമുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡ് അവിടെ ഉണ്ട് ആ സമയത്ത് ഇതാണ് കുഞ്ഞ് കുഞ്ഞിപ്പോൾ അമ്നിയോട്ടിക് ഫ്ലൂയിഡിനകത്താണ് അല്ലേ അപ്പോൾ കുഞ്ഞിൻ്റെ ഭാഗത്ത് നിന്നും ഒരു കോർഡ് ഉണ്ടാവുന്നുണ്ട് അതിൻ്റെ പേരാണ് അംബിലിക്കൽ കോർഡ് അമ്മയുമായിട്ടൊരു കണക്ഷന് വേണ്ടിയിട്ട് കുഞ്ഞിൻ്റെ നേവൽ റീജിയൻ അതായത് പൊക്കിളിൻ്റെ ഭാഗത്ത് നിന്ന് അമ്മയുടെ പ്ലസൻറ്റയിലായിട്ടുള്ള കണക്ഷനാണ് അംബിലിക്കൽ കോർഡ് ഈ അംബിലിക്കൽ കോർഡിന് ഈ ബ്ലാക്ക് കളറാണ് അംബിലിക്കൽ കോർഡ് അതിനകത്ത് ബ്ലഡ് വെസലുണ്ട് ഈ അംബിലിക്കൽ കോർഡ് വന്നിട്ട് ഈ ട്രോഫോബ്ലാസ്റ്റിൻ്റെ അകത്തുള്ള ഈ വില്ലൻ ഈ അംബിലിക്കൽ കോർഡിനകത്തുള്ള ഈ ആർട്ടറീസ് വന്നിട്ട് ഈ ട്രോഫോബ്ലാസ് വില്ല ഇതാണ് കോറിയോണിക് വില്ല കോറിയോണിക് വില്ലയുടെ അകത്ത് ബ്രാഞ്ച് ചെയ്തിട്ട് അകത്തേക്ക് പോകുന്നു പക്ഷേ ഇവിടെ ഞാൻ ആർട്ടറിക്ക് ബ്ലൂ കളറാണ് കാണിച്ചിരിക്കുന്നത് കാരണം കുഞ്ഞിൻ്റെ ആർട്ടറി ഓക്സിജൻ എടുക്കാൻ വരുവാണ് അപ്പം അതിനകത്ത് ഓക്സിജൻ കുറവാണ് ഡിഓക്സിനേറ്റഡ് ബ്ലഡാണ് കൂടുതൽ അതുകൊണ്ടാണ് അത് ബ്ലൂ കളറിൽ കാണുന്നത് അതൊരു എക്സെപ്ഷനാണ് വീണ്ടും അപ്പോൾ അതിവിടെ വന്നു ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ അമ്മയുടെ ബ്ലഡുമായിട്ട് വളരെ അടുത്താണ് പക്ഷേ മിക്സിങ് നടക്കുന്നുണ്ടോ ഇല്ല കാരണം കുഞ്ഞിൻ്റെ ആർട്ടറി എന്ന് പറയുന്നത് കോറിയോണിക് വില്ലയുടെ അകത്താണ് അമ്മയുടെ ബ്ലഡ് സ്പേസാണ് പുറത്ത് അപ്പോൾ അത് വീണ്ടും ക്യാപ്പിലറി ആയിട്ട് മാറുന്നു എക്സ്ചേഞ്ച് നടക്കുന്നു എന്ത് എക്സ്ചേഞ്ച് ചെയ്യും അമ്മയുടെ ആ ആർട്ടറിയിൽ നിന്ന് വന്ന ആ ബ്ലഡിലുള്ള ഓക്സിജനേറ്റഡ് ബ്ലഡിലെ ഓക്സിജൻ കുഞ്ഞിൻ്റെ ബ്ലഡ് വെസലിലോട്ട് ഡിഫ്യൂസ് ചെയ്യും ഒപ്പം തന്നെ ന്യൂട്രിയൻസും അകത്തേക്ക് വരുന്നു പകരം കുഞ്ഞെന്ത് ചെയ്യും കാർബൺ ഡൈ ഓക്സൈഡും ബാക്കി വേസ്റ്റ് മെറ്റീരിയൽസ് നൈട്രജീനസ് വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം അതിലേക്ക് തിരിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ എക്സ്ചേഞ്ച് കഴിഞ്ഞു ഇനി ആ ക്യാപ്പിലറീസ് ജോയിൻ ചെയ്ത് എന്തായിട്ട് മാറി വെയിൻസ് ആയിട്ട് മാറുന്നു ഇപ്പോൾ വെയിനിലാണ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഉള്ളത് ആ വെയിൻ അത് തിരിച്ച് ജോയിൻ ചെയ്ത് കുഞ്ഞിലേക്ക് കൊണ്ടുവരുന്നു അപ്പോൾ ഇതാണ് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആദ്യത്തെ ഒരു കണക്ഷൻ അവർ രണ്ടുപേരും കൂടി ചേർന്നുണ്ടാക്കിയ ഒരു സ്ട്രക്ചറാണ് അമ്മയുടെ ശരീരത്തിൽ നിന്ന് ന്യൂട്രിയൻസും ഓക്സിജനും കുഞ്ഞിലേക്ക് എത്താനും കുഞ്ഞിൻ്റെ ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡും മറ്റു വേസ്റ്റും അമ്മയിലേക്ക് കൊടുക്കാനുമുള്ള ഒരു സംവിധാനം അപ്പോൾ ഇവിടെ മിക്സിങ് നടക്കുന്നില്ല ശ്രദ്ധിക്കുക ഡിഫ്യൂഷനിലൂടെയാണ് ഇത് സംഭവിക്കുന്നത് തിരിച്ച് അപ്പോൾ ഈ ബ്ലഡ് സ്പേസിൽ കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് ബ്ലഡ് അല്ലെങ്കിൽ വേസ്റ്റ് ഉള്ള ബ്ലഡ് തിരിച്ച് ഈ വെയിനിൽ കൂടെ കയറി അമ്മയുടെ ശരീരത്തിലേക്ക് പോവുകയും അമ്മയുടെ എക്സ്പിറേറ്ററി സിസ്റ്റത്തിൽ കൂടി അത് ഡിസോൾവ് അല്ലെങ്കിൽ എങ്ങനെയാണോ അതങ്ങ് എക്സ്ക്രീറ്റ് ചെയ്ത് കളയാനും കഴിയുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്ട്രക്ചറിനെ പറയുന്ന പേരാണ് പ്ലസൻ്റ പ്ലസൻ്റയുടെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ നോക്കിയാൽ പ്രൊവൈഡ് ഓക്സിജൻ ഫോർ ദ എംബ്രിയോ പിന്നെ ന്യൂട്രിയൻസ് കൊടുക്കുക പിന്നെ എംബ്രിയോയിൽ നിന്നുള്ള കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് നൈട്രജനസ് വേസ്റ്റും റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അതുകൂടാതെ ഈ പ്ലസൻ്റ ഒരു എൻഡോക്രൈൻ ടിഷ്യൂ ആയിട്ടും ആക്ട് ചെയ്യുന്നുണ്ട് എൻഡോക്രൈൻ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ഹോർമോൺ സെക്രേറ്റിംഗ് ടിഷ്യൂസിനെയാണ് നമ്മൾ എൻഡോക്രൈൻ ടിഷ്യൂ എന്ന് പറയുന്നത് അപ്പോൾ ഏതൊക്കെ ഹോർമോണാണ് പ്ലസൻ്റ സെക്രേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ആദ്യത്തേത് HCG ഹ്യൂമൻ കോറിയോണിക് ഗൊനാഡോട്രോഫിൻ പിന്നെ HPL ഹ്യൂമൻ പ്ലസൻ്റൽ ലാക്ടോജൻ പിന്നെ ഒരു ഹോർമോണാണ് റിലാക്സിൻ അത് പ്രഗ്നൻസിയുടെ അവസാനം അതായത് ഡെലിവറിയുടെ സമയത്ത് സെർവിക്സും പെൽവിക് റീജിയനൊക്കെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് പിന്നെ ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൾ അപ്പോൾ ഈ അഞ്ച് ഹോർമോൺസും പ്ലസൻറ്റയിൽ നിന്നാണ് സെക്രീറ്റ് ചെയ്യുന്നത് ഇനി നമുക്കറിയാം ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ അല്ലാതെയും സെക്രീറ്റ് ആവുന്നുണ്ട് അല്ലേ അപ്പോൾ പ്ലസൻറ്റയിൽ നിന്ന് മാത്രം സെക്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ HCG HPL ആൻഡ് റിലാക്സിൻ കാരണം മറ്റേത് പ്ലസൻറ്റയ്ക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെങ്കിലും മറ്റ് വേറെ ഭാഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഡെവലപ്പിംഗ് ഫോളിക്കിൾസിൽ നിന്നൊക്കെ അതുണ്ടാകുന്നുണ്ട് ഇനി അതുകൂടാതെ മറ്റൊരു ചോദ്യമാണ് റിലാക്സിൻ സെക്രീറ്റ് ചെയ്യുന്ന ഓർഗൻസ് ഏതൊക്കെയാണ്
അപ്പോൾ പ്ലസൻ്റ റിലാക്സിൻ സെക്രീറ്റ് ചെയ്യുന്നതെന്ന് കണ്ടു. ഒപ്പം തന്നെ ഓവറിയും റിലാക്സിൻ സെക്രീറ്റ് ചെയ്യാൻ കഴിയും. ഇതുകൂടാതെ ഈ പ്രഗ്നൻസിയുടെ സമയത്ത് തൈറോക്സിനും കോർട്ടിസോളും ഒക്കെ ഈ അമ്മയുടെ ബ്ലഡിൽ വളരെ കൂടുതലായിരിക്കും. നമുക്കിപ്പോൾ മനസ്സിലായി ഈ പ്ലസൻ്റ ഫോം ചെയ്തതിന് ശേഷം പ്ലസൻ്റയിൽ നിന്നുണ്ടാകുന്നതാണ് എച്ച് സി ജി അഥവാ ആൻഡ് എച്ച് പി എൽ ഹോർമോൺസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീയുടെ ബ്ലഡ് സാമ്പിളിലോ അല്ലെങ്കിൽ യൂറിൻ സാമ്പിളിലോ ഈ രണ്ട് ഹോർമോണിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പ്രഗ്നൻസി കൺഫേം ചെയ്യാവുന്നതാണ്. ഇനി എംബ്രിയോയുടെ അറ്റാച്ച്മെൻറ്റും പ്ലസൻ്റ ഫോർമേഷനും നമ്മൾ കണ്ടു. ഇനി എംബ്രിയോയുടെ ഫീറ്റൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് അതായത് ജെസ്റ്റേഷൻ പീരീഡും പാർച്ചുറേഷനും ലാക്ടേഷനും നമുക്ക് അടുത്ത വീഡിയോയിൽ പഠിക്കാം. എൻ്റെ ലെസൺസ് മനസ്സിലായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.